കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഒരു ചോദ്യം വന്നു, എനിക്ക് അവരെഴുതി തന്നതാണ്. ആ ചോദ്യം ഇതാണ്: നമുക്ക് ലൈംഗിക ആഗ്രഹം തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് അത് തീർക്കുന്നതാണോ, അതോ ഈ ഇൻ്റർനെറ്റിലും മൊബൈലിലും ഒക്കെ കുറേ ചിത്രങ്ങൾ കണ്ട് സംതൃപ്തി അടയുന്നതാണോ ഏതാണ് നല്ലത്? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാനായിട്ട് വളരെ വിഷമമാണ്. കാരണം ഇതെല്ലാം വ്യക്തിപരമായ ചോയ്സാണ്. പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്ത് തൃപ്തി അടയുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം ദോഷങ്ങൾ വരാം. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. ഇനി വീഡിയോകളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നെറ്റിൽ കിട്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും അശ്ലീല വീഡിയോസാണ്. അത് ഒട്ടുമിക്ക സമയത്തും ഈ വീഡിയോസ് എന്ന് പറയുന്നത് കാണുന്നവരെ, കാഴ്ചക്കാരെ ഇക്കിളിപ്പെടുത്തി ആ വീഡിയോയിലേക്ക് അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇത്തരം അശ്ലീല വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവരെ ഇക്കിളിപ്പെടുത്താനും അവരെ മാക്സിമം പിടിച്ചിരുത്താനും വേണ്ടി നോർമലായിട്ടും അല്ലാത്തതുമായ പല വൈകൃതങ്ങളും ചിലപ്പോൾ അവിടെ ഡിപ്പിക്റ്റ് ചെയ്തേക്കാം. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ക്രമേണ അത്തരം രോഗഗ്രസ്തമായ കാര്യങ്ങളിലേക്ക് പോകും. അതിലൂടെ നമ്മൾ കൂടുതൽ ദോഷങ്ങളിലേക്കായിരിക്കും ചെന്നെത്തുക. ഈ ഇറോട്ടിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇറോട്ടിക് വീഡിയോ എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ഗുഡ് പോർണോഗ്രാഫി എന്ന് പറയാവുന്ന സംഗതികൾ നമ്മുടെ രാജ്യത്ത് വളരെ വിരളമാണ്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ചില സൈറ്റുകളിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരും. നോർമലായിട്ടുള്ള ഇറോട്ടിക് മൂവീസ് അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവർ വയ്ക്കുന്നുണ്ട്. അത് രണ്ടുപേരുടെയും കൺസെൻറ്റോട് കൂടി ഒരു നോർമലായിട്ടുള്ള വീഡിയോ ആയിരിക്കും അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നതും അവർ വിതരണം നടത്തുന്നതും ഒക്കെ തന്നെ അങ്ങനെ ആയിരിക്കാം. അതല്ലാത്ത വീഡിയോകൾ പലപ്പോഴും ദോഷകരമാണ്. ഇനി മറ്റൊന്ന്, ചില വ്യക്തികൾ പലപ്പോഴും കാണാറുണ്ട്, ചില വ്യക്തികൾ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒളിക്യാമറ വെച്ചിട്ട് അത് പിടിക്കുക. അത് പുരുഷനായിരിക്കാം, സ്ത്രീ ആയിരിക്കാം, ആരെങ്കിലും ആവട്ടെ അത് ചെയ്യുന്നത്. ചെയ്തിട്ട് അത് ഇൻ്റർനെറ്റിലുമൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ അത് വലിയൊരു ക്രൂരതയാണെന്ന് ഞാൻ പറയും. കാരണം ഒരാളുടെ അനുവാദമില്ലാതെ, ഒരാളെ അറിയാതെ, ഇപ്പോൾ ഒരു പുരുഷനാണത് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളെ 100% വിശ്വസിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് സഹകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സഹകരിക്കുന്ന ഒരു സ്ത്രീയോട് ചെയ്യുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാണത്. ഇനി നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് നെറ്റിലുമൊക്കെ സർക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള വിശ്വസ്തത, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ആ സ്ത്രീ നിങ്ങളുമായിട്ട് രതിബന്ധത്തിൽ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആ വിശ്വാസ വഞ്ചനയാണ്, അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒന്നും ശരിയായ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. പലപ്പോഴും അത് വലിയൊരു ക്രൈം ആയതുകൊണ്ട് തന്നെ അത് ഒരാൾ കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷ കിട്ടും. അപ്പോൾ നിങ്ങളുടെ സംശയം തീർക്കാൻ അത്തരം വീഡിയോകളിലേക്കൊക്കെ പോകാതെ, പലപ്പോഴും ആ ചോദിച്ച വ്യക്തിയുടെ അനുബന്ധ ചോദ്യമാണ് ഇതിലേതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന പുസ്തകങ്ങളെ ആശ്രയിക്കാം, അല്ലെങ്കിൽ അറിവ് കിട്ടുന്ന സൈറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ അറിവുകളെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതുമല്ലെങ്കിൽ അതിന് വിദഗ്ധരായിട്ടുള്ള ആരെയെങ്കിലും കണ്ടിട്ട് ഡോക്ടേഴ്സിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലേഴ്സിനെയോ അങ്ങനെ ആരെയെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ നോക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇൻ്റർനെറ്റിലൊക്കെ ഇങ്ങനെ ഫോണിലുമൊക്കെ കുത്തി കുറേയധികം സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നത് കഥയില്ല. പലപ്പോഴും ശരിയായ ഒരു സൈറ്റുകളിലായിരിക്കണമെന്നില്ല നിങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്. പിന്നെ ലൈംഗിക ബന്ധത്തിലിടപെടുന്നതും കാര്യം ശരിയാണ്, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും വളരെ സൂക്ഷിച്ചും കണ്ടും ആയിരിക്കണം. നമ്മുടെ സെക്ഷൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഷുഡ് ബി എ റെസ്പോൺസിബിൾ സെക്ഷൽ ബിഹേവിയർ. അതാണ് സെക്ഷൽ ഹെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ റെസ്പോൺസിബിൾ. ഓരോ വ്യക്തിയുടെയും ലൈംഗിക പെരുമാറ്റം എന്ന് പറയുന്നത് 100% ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാവണം. അങ്ങനെ റെസ്പോൺസിബിൾ സെക്ഷൽ ബിഹേവിയർ ആയിരിക്കണം. ഒരാളെ ഉപദ്രവിച്ചിട്ടും പിന്നെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ ഒരു ലൈംഗിക കാര്യങ്ങൾക്ക് വശംവദരാക്കാനായിട്ട് പാടില്ല. രണ്ട് വ്യക്തികളും
ഇഷ്ടത്തോടെ, സ്വന്തം ഇഷ്ടത്തോടെ, ഉഭയ സമ്മതപ്രകാരം പരസ്പരം ഇഷ്ടപ്പെട്ട് നോർമലായിട്ട് എൻജോയ്മെൻറ്റിന് വേണ്ടി ബന്ധപ്പെടുന്നതാണ് ഹെൽത്തി സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹെൽത്തി സെക്ഷൽ ആക്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് സെക്ഷൽ മെഡിസിൻ്റെയും വേൾഡ് അസോസിയേഷൻ ഫോർ സെക്ഷൽ ഹെൽത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും റെസ്പോൺസിബിൾ സെക്ഷൽ ബിഹേവിയറിൽ ഇടപെടാൻ പാടുള്ളൂ. അതായിരിക്കും ഏറ്റവും ഉചിതം. നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്കോ മറ്റൊരു വ്യക്തിക്കോ ദോഷമുണ്ടാകാൻ പാടില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.